മനമിൽ സാന്ത്വന മന്ത്രം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം ശാന്തി സുമംഗലമാർ കാന്തപുരം വരവാസഭൂമികയിൽ സ്നേഹതുഷാരമാ നിർമാനവ സ്നേഹ ഫലം കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിക്കണം കാന്തപുരം വരവാനസഭൂമികയിൽ സ്നേഹുഷാരമാരത്തിലും നാമക്രമ ചെയ്ത് കളറുത്തു മാറ്റിക്കണം കറുത്ത കാമം കണ്ണുകൾ ദീപാംഗുരങ്ങളാക്കിരണം ഔഷധം തുടച്ചു മാറ്റണം സ്നേഹുഷാരമാരിടം സലിലം ദേശമിലും മയിലുത്തു നടുമാനവ സ്നേഹ ഫലം കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിക്കണം കാന്തപുരം വരവാനസഭൂമികയിൽ മാനവമോചന മന്ത്രം ഉയർത്തുക
അള്ളാഹു അവിടുത്തെ എനിക്ക് വലിയ വലിയ ഇസ്സത്തിലും ഹിമ്മത്തിലും ആകട്ടെ. നമ്മുടെ പ്രദേശത്ത് കഴിഞ്ഞ 12-ാം തീയതി കാസർഗോഡ് നിന്ന് മഹാനായ താജുൽ ഉലമ സയ്യിദ് റഹ്മാൻ അൽ ബുഖാരി തവല്ലല്ലാഹു അൻഹു മഅസ്സഹതി വലാഫിയ തങ്ങളവരുകൾ സമസ്തയുടെ പതാക കൈമാറി കേന്ദ്രമന്ത്രി കെ വി തോമസ് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ഈ മഹത്തായ കേരളയാത്ര 28-ാം തീയതി തിരുവനന്തപുരം കാണുന്നതിൽ കണ്ടതിൽ ഏറ്റവും വലിയ സമ്മേളനത്തോടെ ഇൻഷാഅല്ലാഹ് സമാപിക്കുന്നതാണ്. ഇപ്പോൾ ഈ കേരളയാത്ര നമ്മുടെ പ്രദേശമായ നാദാപുരത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി വഫാഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ആബിദീൻ വഫാഖ് തങ്ങൾ, വൈലത്തൂർ യൂസുഫ് ബുഖാരി തങ്ങൾ, അതുപോലെ നമ്മുടെ ചേരക്കാട് തങ്ങൾ, അതുപോലെ തുറാബ് തങ്ങൾ തുടങ്ങിയ ധാരാളം സാദാത്തുക്കളുടെയും മഹാനായ പള്ളി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ആലിമീങ്ങളുടെയും നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി സ്വാഗതവും അതുപോലെ മറ്റ് ചടങ്ങുകളും പ്രസംഗങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ധാരാളം രാഷ്ട്രീയ നേതാക്കളും അതുപോലെ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നേതാക്കളും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായതുപോലെ ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നതുപോലെ പൊതുജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നാട്ടുകാരെന്ന നിലക്ക് എൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന നിലക്ക് ഉസ്താദ് അവർക്കും എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരും അച്ചടക്കത്തോടെ ഇരുന്ന് ഉസ്താദ് അവർക്കുടെ പ്രസംഗം ശ്രവിക്കണം എന്നുണർത്തുന്നു. ഞങ്ങൾ മട്ടന്നൂരിൽ കണ്ണൂർ ജില്ലയിലെ സമാപന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ എല്ലാ നേതാക്കളും കൊടകിൽ നിന്ന് വന്ന MP അടക്കം പലരും ആ പരിപാടിയിൽ പങ്കെടുത്തു. സാധാരണയായി രാഷ്ട്രീയ രംഗത്ത് തിരിച്ചും മറിച്ചും പലപ്പോഴും കാണാറുള്ള പ്രത്യേകിച്ചും സുധാകരൻ MP അതുപോലെ ജയരാജൻ MLA തുടങ്ങിയ ഉസ്താദിൻ്റെ തൊട്ടടുത്തിരുന്ന് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരു മതത്തിലും പെടാത്തവരെയും എല്ലാ മനുഷ്യരെയും മനുഷ്യർ എന്ന നിലക്ക് ഒരുമിപ്പിച്ച് മാനവികത ഉണർത്തി ഈ രാജ്യത്ത് രാഷ്ട്രത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായി തീരുന്ന ഈ മഹത്തായ കേരളയാത്ര യാതൊരു ഭൗതികമായ ഉദ്ദേശങ്ങളും ഇല്ലാതെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച മനുഷ്യർ പരസ്പരം കടിച്ചു കീറേണ്ടവരല്ല, പരസ്പരം ബോംബ് നിർമ്മിച്ച് ആക്രമിക്കേണ്ടവർ അല്ല, അതുപോലെ പരസ്പരം കല്ലെറിയേണ്ടവരല്ല, പരസ്പരം കലഹിക്കേണ്ടവരല്ല. അതെല്ലാം മൃഗീയതയുടെ സ്വഭാവമാണ്. മാനവികത, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും സമൂഹത്തിന് ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങളുമാണ് എന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ ഉസ്താദ് അവർക്ക് അവസരം ഒഴിഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ പ്രദേശം ഞാൻ അല്പം വേദനയോടെ പറയുന്നു, നമ്മുടെ നാദാപുരം പ്രദേശം പലപ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരു സംഘർഷഭരിത പ്രദേശമാണ് എന്ന ഒരു ധാരണ ഈ അടുത്ത കാലത്ത് അല്പമെല്ലാം വളർന്നിട്ടുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാൻ എന്റെ നാട്ടുകാരായ മുഴുവൻ ജനങ്ങളോടും ജാതി മത വർഗ വർണ്ണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസം തന്നെ എല്ലാ ജനങ്ങളോടും മനുഷ്യർ ഒന്നാണ് എന്ന നിലക്ക് നാം പരസ്പരം നല്ല കാര്യങ്ങളിൽ സഹകരിച്ചും തിന്മകളിൽ നിസ്സഹകരിച്ചും നാം മാനുഷിക മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ നാം ഉസ്താദവരുടെ മുമ്പിൽ പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ടെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എല്ലാം ക്ഷണിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക പണ്ഡിതനാണ് മഹാനായ കമറുല്ലുകളുടെ എ പി ഉസ്താദ്. ലോകരാഷ്ട്രങ്ങളിലുള്ള രാഷ്ട്രത്തലവന്മാരുമായി ഇന്ത്യയിൽ പരിചയമുള്ള ഒരു പണ്ഡിതൻ. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള രാഷ്ട്ര നേതാക്കളുമായി, മറ്റു രാഷ്ട്രങ്ങളിലുള്ള മുഴുവൻ പണ്ഡിതന്മാരുമായി എല്ലാം ബന്ധമുള്ള ഒരു പണ്ഡിതൻ നമ്മുടെ നാട്ടിൽ കേരള യാത്രയുമായി എത്തിയിരിക്കുന്നു. വളരെ ആദരവോടെ നമ്മെ നമ്മോട് സംസാരിക്കാൻ ക്ഷണിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമായ സദാത്തുക്കൾ, പണ്ഡിതർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ജാതിമത ഭേദമന്യേ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെയും ഈ യാത്രയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുക. രണ്ട് വാക്ക് മാത്രം പറയട്ടെ. നാദാപുരം പഴയ കാലം മുതൽ ബഹുമാനപ്പെട്ട കീഴല ഉസ്താദിനെ പോലെ, കല്ലാറുകളുടെ ഉസ്താദിനെ പോലെ, തൈക്കണ്ടി ഉസ്താദിനെ പോലെ തുടങ്ങിയ നിരവധി പണ്ഡിതന്മാരാലും നിരവധി നേതാക്കളാലും പ്രശംസിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. മുസ്ലിങ്ങളും അല്ലാത്തവരും തിങ്ങി താമസിക്കുന്ന, തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന, സ്നേഹത്തോടുകൂടി താമസിക്കുന്ന പ്രദേശമായി അറിയപ്പെട്ടിരുന്ന നാദാപുരം ഇപ്പോൾ ഭീകരതയുടെയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുടെയും ഒരു കേന്ദ്രമായി പല ഇടങ്ങളിലും പറയപ്പെടുന്ന ആ ദുഷ്പേര് മാറ്റി നാദാപുരത്തിൻ്റെ സൽപ്പേര് പൂർണ്ണമായും വീണ്ടെടുത്ത് അത് നിലനിർത്തണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ധാർമ്മിക ബോധം നഷ്ടപ്പെട്ട് ധാർമ്മികതയ്ക്ക് അവജയം സംഭവിച്ച് ഇവിടെ മനുഷ്യത്വം മറന്ന് ജീവിച്ചതുകൊണ്ട് ആർക്കും ഉപകാരമില്ല. തമ്മിലടിച്ചതുകൊണ്ട് ആർക്കും ഉപകാരമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് പ്രകോപനം കൊണ്ട് അല്ല, പ്രലോഭനം കൊണ്ട് അല്ല. ഇസ്ലാം പ്രചരിച്ചത് അക്രമങ്ങളിലൂടെയും വെടിയുണ്ടകളിലൂടെയുമല്ല, മറിച്ച് സൗഹൃദവും സമാധാനവും സ്നേഹവും കൈമാറിയതുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വളർന്നിട്ടുള്ളത്. ഈ അവസ്ഥ ഇനിയും ഇവിടെ തുടരണം. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട പ്രദേശമാണ് കാശ്മീർ.
അവിടെ ഏതാനും കാലമായി നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വെടിയൊച്ചകൾ കേട്ട് മറ്റൊന്നും കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ പോലും ഞങ്ങൾ കടന്നു ചെല്ലുകയും അവിടുത്തെ പാവപ്പെട്ട എത്തിയും കുട്ടികളെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് മർക്കസിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും തിരിച്ചയക്കുമ്പോൾ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇന്ത്യക്കാരെന്ന സാഹോദര്യം നിലനിർത്തുന്നവരാണ്. ഞങ്ങൾക്ക് ഇതിന് വ്യത്യസ്തമായ മറ്റൊരു ചിന്ത ഇല്ല എന്ന് ആ കുട്ടികളെ കൊണ്ട് വ്യക്തമായി അവരുടെ അഭിപ്രായമനുസരിച്ച് പറയാൻ പ്രാപ്തരാക്കിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ നയം അതാണ്. ഈ നയം ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും മറ്റെല്ലാവരും സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഈ തിന്മകൾക്കെതിരായി എല്ലാവിധ അരാജകത്വത്തിനും അധാർമ്മികത്വത്തിനും എതിരായി ഒന്നിക്കുന്നതിൽ നാം എല്ലാവരും ഒരു ഒറ്റക്കൂട്ടമായി പ്രവർത്തിക്കുകയും അതിൽ വിശിഷ്യ ഇവിടുത്തെ കാരണവന്മാരും യുവജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ തടിച്ചുകൂടിയ എല്ലാ ജനങ്ങൾക്കും ഞാൻ ഈ കേരളയാത്രയുടെയും ഞങ്ങളുടെ സംഘടനയുടെയും എൻ്റെ വ്യക്തിപരമായ കൃതജ്ഞതകൾ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയെ സഹായിച്ച എല്ലാവരും, ഈ സ്ഥലം അനുവദിച്ചവരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും, നമ്മുടെ വാൾഡർമാർ കാരണവന്മാർ മുഴുവൻ ആളുകൾക്കും അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയും ഞങ്ങളെ കൃതജ്ഞത അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കീഴന ഉസ്താദ്, അതുപോലെ പോക്കർ ഹാജി, മുഹമ്മദ് ഹാജി തുടങ്ങിയ ആളുകൾ പാറക്കടവിലും ഇവിടെയുമെല്ലാമായി നിരവധി പ്രവർത്തകർ, പാറക്കടവ് അധികാരി കൊല്ലാടൻ ഹാജി, അതുപോലെ കടോളി ഹാജി സാഹിബ്, കുഞ്ഞാലി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി നമ്മുടെ പ്രവർത്തകന്മാർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പേര് പറഞ്ഞവരും പറയാത്തവരും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്. അങ്ങനെ ഈ നാദാപുരത്തും പരിസരത്തും ഉള്ള എല്ലാ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് തങ്ങൾ വൈരത്തൂർ, അതുപോലെ മറ്റുള്ള സയ്യിദന്മാരെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നാം ദുആ ചെയ്യുന്നു. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ നാട്ടിലും പരിസരത്തും ഒരിക്കലും ബോംബ് സ്ഫോടനവും മറ്റ് അക്രമങ്ങളും പരസ്പരമുള്ള പോരാട്ടവും ഇല്ലാത്ത നിലക്ക് ഐക്യത്തോടെയുള്ള ഈ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, അല്പസമയം കൂടി നേതാക്കൾ നമ്മുടെ സ്റ്റേജിലുണ്ട്. നിങ്ങളെല്ലാവരും ഇരിപ്പിടത്തിൽ ഇരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കേരളയാത്രയുടെ ഉപഹാര സമർപ്പണം നടക്കുകയാണ്. അതിൻ്റെ മുമ്പ് ജില്ലാതലത്തിൽ ഉപഹാര സ്വരൂപണത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വളയം നോർത്ത് യൂണിറ്റ്, ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം വളയം നോർത്ത് യൂണിറ്റ്, അതിൻ്റെ പ്രതിനിധികൾക്ക്
ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും സാന്നിധ്യത്തിൽ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് തന്നെ സമ്മാനം നൽകുന്നു. വളയം നോർത്തിനുള്ള സമ്മാനം എ പി ഉസ്താദ് നൽകുന്നു. അല്ലാഹു അക്ബർ. ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യൂണിറ്റാണത്. അല്ലാഹു അക്ബർ. മറ്റ് യൂണിറ്റുകൾ ശേഖരിച്ച ഉപഹാരം ഉസ്താദിന് സമർപ്പിക്കുന്നു. കുറ്റ്യാടി മേഖലയാണ് ആദ്യം എടുക്കുന്നത്. ഇടത് ഭാഗത്തോട് വന്ന് വലത് ഭാഗത്തൂടെ പോവാം. കുറ്റ്യാടി മേഖലയുടെ എല്ലാ ഭാഗത്തിലും നിൽക്കുക. കുറ്റ്യാടി മേഖല ആക്കൽ ബഷീർ എ പി, ആക്കൽ ബഷീർ എ പി ഒന്ന് മാറിക്കൊടുക്കുക. എല്ലാവരും കൃത്യമായി തന്നെ വന്ന് നിൽക്കുക. ആക്കൽ ബഷീർ എ പി, പുള്ളംകുന്ന് സിറാജ്, കായക്കൊടി മുഹമ്മദ് നജീബ്, കല്ലാട്ട് മുഹമ്മദ്, വളയന്നൂർ മുഹമ്മദ് അലി, മണ്ണൂർ നൌഷാദ്, പുത്തനത്ത് എം പി കുഞ്ഞമ്പൽ ഹാജി, പള്ളിയത്ത് ഇബ്രാഹിം മുസ്ലിയ, വളയം അഷറഫ് സഖാഫി, കമ്മനത്താഴ എം കെ സി അമ്മദ്, കുറ്റ്യാടി അസ്ലം കൊല്ലാണ്ടി, വള്ളഞ്ചേരി ചാലിൽ ഊരത്ത് ഹമീദ് ബീബി, ചേരാപുരം ഇബ്രാഹിം മുസ്ലിയ, കുണ്ടുകോട് കെ പി അബ്ദുറഹിമാൻ, ശാന്തിനഗർ റിസാൽ ടീൻ, തളിയിൽ ചെറിയകോയ തങ്ങൾ കൊടക്കൽ, വൈക്കടങ്ങാടി ആറ്റക്കോയ തങ്ങൾ, തീക്കൊ